എയർ ഇന്ത്യ ഷാർജ വിമാനം റദ്ദാക്കിയ സംഭവത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബഹളം. 7:30 വിമാനത്തിൽ യാത്രക്കാരെ അയക്കാമെന്ന വാക്ക് എയർ ഇന്ത്യ പാലിച്ചില്ലെന്നാണ് ആരോപണം. ഇപ്പോൾ ഇതിനോട് പ്രതികരിക്കാനായി യാത്രക്കാരനായി ബിജു ചേരുന്നു. ശ്രീ ബിജു, നിങ്ങൾക്ക് രാവിലെ പോകാൻ കഴിയാതിരുന്നവർക്കായി 7:30 വിമാനത്തിൽ പകരമായി സംവിധാനം യാത്രാ സംവിധാനം ഒരുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? അവര് ഞങ്ങൾക്ക് രാവിലെ തന്നെ ഹോട്ടൽ അക്കോമഡേഷൻ തന്നു. അപ്പൊ തന്നെ ഉച്ചയായപ്പോൾ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് 7:30 ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണ്, അപ്പൊ അതിനുവേണ്ടി പോകാൻ 5 മണിയാകുമ്പോഴത്തേക്കും തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5 മണിക്ക് തയ്യാറായി. ഞങ്ങളെ അവിടുന്ന് തന്നെ ഇവിടെ കൊണ്ടിറക്കി, ഞങ്ങളുടെ ലഗേജ് എല്ലാം അവരിവിടെ വളരെ കാര്യമായിട്ട് കൊണ്ടിറക്കി. ഞങ്ങൾക്ക് ചെക്കിങ്ങിന് വേണ്ടി ഞങ്ങളെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഈ ഫ്ലൈറ്റ് ഇവിടുന്നുള്ള കോട്ട കഴിഞ്ഞു, അപ്പോൾ ഇനി ടിക്കറ്റ് അവൈലബിൾ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള കോട്ട കഴിഞ്ഞു, ഇനി ചെന്നൈയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റിൽ അവിടുന്ന് എന്തെങ്കിലും ടിക്കറ്റ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ അതിൽ കയറ്റിവിടാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിലും ഒരു യാതൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ മാനേജരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ കൈമകത്തുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം കൂടുതൽ ഒറ്റയെടുത്ത് സംസാരിച്ചു. അപ്പോൾ അവരിപ്പോൾ പറയുന്ന സൊല്യൂഷൻ പറയുന്നത് നാളെ രാവിലെ 6:30 ഒരു ഫ്ലൈറ്റ് ഉള്ളത് ചെന്നൈ ഡൽഹി ഷാർജ, ഇതിന് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് അവർ പലയിടത്തും ഇങ്ങനെ ടെലിഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ചു. ഇക്കാര്യത്തിൽ ശ്രീ ബിജു, നിങ്ങൾക്ക് ഇനി എത്രത്തോളം വിശ്വാസമുണ്ട്? നാളെ വേറെ സംവിധാനം ഒരുക്കാമെന്ന് പറയുന്നു, ഇക്കാര്യത്തിൽ എത്രത്തോളം വിശ്വാസമുണ്ട് ഇനി നിങ്ങൾക്ക് എയർ ഇന്ത്യയെ? യാതൊരു വിശ്വാസവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശരിക്കും ഞങ്ങളെ അവർ കബളിപ്പിക്കുകയായിരുന്നു. കാരണം ഇവർക്ക് നേരത്തെ അറിയാവുന്നതാണ് ഈ ഫ്ലൈറ്റ് ഇന്ന രീതിയിലാണ് വരുന്നത്, അതിന് ടിക്കറ്റ് ഇല്ല എന്ന് അവർക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഞങ്ങളെ താൽക്കാലികമായിട്ട് ഞങ്ങളെ രോഗക്ഷമം സമീപിക്കാൻ വേണ്ടി മാത്രം അവർ ചെയ്ത ഒരടവാണ് ഇങ്ങനെ ഞങ്ങളെ ഹോട്ടലിൽ വിട്ടതും 5 മണിക്ക് ഞങ്ങളുടെ ടിക്കറ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ഇവിടെ കൊണ്ടുതിരിച്ചിരുത്തിയതും. ശ്രീ ബിജു, രാവിലെ മുതൽ കൈക്കുഞ്ഞുങ്ങളും ഒക്കെ ആയ ആളുകൾ വരുന്നുണ്ടായിരുന്നു, പലർക്കും സമയത്ത് ജോലിക്ക് ഹാജരാവാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതുപോലെ ഇപ്പോഴും അത്തരമൊരു സ്ഥിതി തന്നെയാണോ വിമാനത്താവളത്തിലുള്ളത്? ഉണ്ട്. നാളെ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ വൈഫ് 3 കുട്ടികൾ, ഇളയ കുഞ്ഞിന് 7 മാസമേ പ്രായമുള്ളൂ. അതിന് ശരിക്കും ഫുഡ് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നത്തെ ദിവസം. കാരണം അത്രയ്ക്ക് ടെൻഷനാണ് ഇവിടെയുള്ള എല്ലാവരും, ഞങ്ങൾ എല്ലാവരും. നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് അവർ പറയുന്നത്? രാവിലെയൊക്കെ ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായതെന്നായിരുന്നു രാവിലെയുള്ള റിപ്പോർട്ടുകൾ. ഇപ്പോഴും അങ്ങനെ ഒരു സമീപനം തന്നെയാണോ ഈ എയർ ഇന്ത്യ അധികൃതർ നിങ്ങളോട് സ്വീകരിക്കുന്നത്? അതെ അതെ, രാവിലെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയി പ്രൈം മിനിസ്റ്ററോട് പറയാൻ. അങ്ങനെയാണ് ചാനലിലുള്ള ഈ ന്യൂസ് വന്നത്, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായത്. ഇപ്പോഴും അവർ പറയുന്നത് പോയി മിനിസ്റ്ററോട് പറ പ്രൈം മിനിസ്റ്ററോട് പറ എന്നാണ് പറയുന്നത്. ഞങ്ങളല്ല ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത്, സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ. അവരോട് എന്ന് പറയാനാണ് അവർ പറയുന്നത്. വളരെയധികം നന്ദി ശ്രീ ബിജു പ്രതികരിച്ചതിന്. എന്തായാലും ഇക്കാര്യത്തിൽ അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. എയർ ഇന്ത്യയുടെ അവഗണന തുടരുകയാണ് യാത്രക്കാരോടുള്ള. രാവിലെ യാത്ര പോകാൻ കഴിയാതിരുന്ന ആളുകൾക്ക് 7:30 വിമാനത്തിൽ യാത്രാ സംവിധാനം ഒരുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അവർ ആ സമയത്ത് എത്തിയപ്പോഴും ഒരു യാത്രാ സംവിധാനം ഒരുക്കാൻ എയർ ഇന്ത്യക്ക് ആയിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. CMRL കമ്പനി പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ പ്രസ്താവന വിവാദമാവുന്നു. 3 വർഷം മുമ്പ് ഇതേ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനം അടങ്ങിയ പഠന റിപ്പോർട്ടിന് അവതാരിക എഴുതിയാളാണ് VS. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ 2009 പുറത്തിറക്കിയ റിപ്പോർട്ടാണ് ഇത്. ഇടയാറിലെ CMRL എന്ന കമ്പനി ഫെറസ് ക്ലോറൈഡ് എന്ന അമ്ലത കൂടിയതും നിരവധി ഖനലോഹങ്ങൾ അടങ്ങിയതുമായ മാലിന്യങ്ങൾ പുറന്തള്ളുന്നു എന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാലിന്യം ഏതൊക്കെ ദിവസങ്ങളിൽ പെരിയാറിലേക്ക് തള്ളുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. റിപ്പോർട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ ആമുഖ സന്ദേശത്തോടെയുമാണ്. CMRL നടത്തുന്ന പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്ന VS നിലപാട് മാറ്റം പരിസ്ഥിതി പ്രവർത്തകരെയും നാട്ടുകാരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഒരു കമ്പനിയെ പേരെടുത്ത് പറഞ്ഞ് ആ കമ്പനി മലിനീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിക്കൊരു കമ്പനിയുടെ വക്താവ് പറഞ്ഞതുപോലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് താഴ്ന്നു പോയത് ഞങ്ങളെല്ലാം ഏറെ വേദനിപ്പിച്ച സംഭവമാണ്. CMRL കമ്പനി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് VSനോട് പലതവണ അഭ്യർത്ഥിച്ചതായി പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. എന്നാൽ CMRL മാനേജ്മെന്റിൽ നിന്നുള്ള സമ്മർദ്ദമാകാം നിലപാട് മാറ്റത്തിന് കാരണമെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. VS പരിപാടിയിൽ പങ്കെടുത്തത് CPMനകത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എറണാകുളത്തെ പ്രമുഖ VS പക്ഷക്കാരനും മുൻമന്ത്രിയുമായ CPM നേതാവാണ് VSനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ഇടനിലക്കാരനായി നിന്നതെന്നാണ് സൂചന. എന്തായാലും വരും ദിവസങ്ങളിൽ VS സത്യാവസ്ഥ മനസ്സിലാക്കി നിലപാട് മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് പരിസ്ഥിതി പ്രവർത്തകർ. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ചൂടാക്കിയാൽ എഴുതിയ അക്ഷരം മാഞ്ഞു പോകുന്ന പേന. ഈ പേന ഉപയോഗിച്ച് കൃത്രിമമായി പാസ്സുണ്ടാക്കി മണൽ കടത്തുന്ന സംഘം കണ്ണൂരിൽ പിടിയിലായി. സംസ്ഥാനത്ത് ഇത്തരം പേന ഉപയോഗിച്ചുള്ള തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മണലൂറ്റ് വ്യാപകമായതോടെ അതിനെ തടയിടാനാണ് മണലെടുപ്പിന് അധികൃതർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ അതിനെയും നമ്മുടെ മണൽ മാഫിയ കടത്തിവെട്ടിയിരിക്കുന്നു ഒരു പുത്തൻ മാജിക് പേന ഉപയോഗിച്ച്.
പുഴയിൽ നിന്ന് മണലെടുക്കാനുള്ള ഒരു പാസ് കിട്ടിയാൽ അതിനെ 1000 പാസുകളാക്കി മാറ്റാൻ കഴിയുന്ന മാജിക് പേന. ഇനി പേനയുടെ മാജിക് കാണുക. തുറമുഖ വകുപ്പിന്റെ അനുമതിക്കായി നൽകേണ്ട പാസിൽ ഈ പേന ഉപയോഗിച്ചാണ് സ്ഥലവും തീയതിയുമെല്ലാം കൃത്യമായി എഴുതി വെക്കുക. അധികൃതരുടെ ഒപ്പും സീലും എല്ലാം പതിച്ചു കഴിഞ്ഞാൽ പാസിൽ മണലടിക്കും. ഇനി ആദ്യ ലോഡ് മണലടിച്ചു കഴിഞ്ഞാൽ ഈ പാസിനെ ഇങ്ങനെ ചൂടാക്കും. പാസ് ഇങ്ങനെ ചൂടാക്കിയാൽ ഒപ്പും സീലും ഒഴിച്ച് മറ്റെല്ലാം മാഞ്ഞു പോകും. പിന്നെ പാസിൽ അടുത്ത സ്ഥലവും തീയതിയും എഴുതി വീണ്ടും മണലടിക്കും. ഇങ്ങനെ എത്ര ലോഡ് മണൽ വേണമെങ്കിലും ഇവർക്ക് കടത്തിക്കൊണ്ടുപോകാം. അപ്പം ഇതിൻ്റെ ജിയോളജിൻ്റെ കാലാവസ്ഥ ഇത്ര മാസം ഇത്ര കൊടുക്കാമെന്നുള്ള കണക്കുണ്ട്. അതിൽ കൂടുതലായിട്ട് കോഴി ഒരു കടവെന്ന് കടത്തിയിട്ട് കൊണ്ടുപോകാം. ധർമ്മടം ഫിഷിംഗ് ലാൻഡിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ കൃത്രിമ പാസുകളും പെന്നുമെല്ലാം അധികൃതർ പിടിച്ചെടുത്തത്. പേനയിൽ ഉപയോഗിക്കുന്ന പ്രത്യേകതരം മഷി എന്തെന്നറിയാൻ പോലീസ് പേന വിശദമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കേരളത്തിലെ വിവിധയിടങ്ങളിൽ ഇത്തരം പേന ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ അനുമാനം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയസാജനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.